സ്കൂളിലെ ആദ്യ മണിയൊച്ചയ്ക്ക് ഇനി ഒരു ദിവസം മാത്രം ബാക്കി. സജീവമായി സ്കൂൾ വിപണി. വൈവിധ്യമാർന്ന ബാഗുകളുടെയും കുടകളുടെയും വൻ ശേഖരമാണ് ഇത്തവണത്തെ വിപണിയെയും സജീവമാക്കുന്നത്. വേനലവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സ്കൂൾ വിപണി സജീവമായി. മുൻവർഷത്തെ അപേക്ഷിച്ച് വിലവർദ്ധനവുണ്ടായിട്ടുണ്ടെങ്കിലും വിപണിയെ ഇതൊന്നും ബാധിച്ചിട്ടില്ല. ആദ്യമായി സ്കൂളിൽ പോകാൻ തയ്യാറെടുക്കുന്ന കുരുന്നുകളെ ലക്ഷ്യമിട്ട് തന്നെയാണ് ഇത്തവണയും സ്കൂൾ വിപണി ഒരുങ്ങിയിരിക്കുന്നത്. ബാഗുകൾക്കും കുടകൾക്കുമാണ് ആവശ്യക്കാരേറെയും. ബാഗുകളുടെ വിൽപ്പന കുറവാണ്. കാരണം നിലവിൽ ഇപ്പോൾ ക്വാളിറ്റിയുള്ള ബാഗുകൾ മാത്രമാണ് കസ്റ്റമർ എടുക്കുന്നത്. വാറണ്ടി ഒക്കെ ഉള്ള സാധനങ്ങളായതുകൊണ്ട് 2 വർഷം 3 വർഷമൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ബാഗുകൾ വിൽപ്പന നടത്തുന്നുണ്ട്. ബാഗുകളുടെ വിൽപ്പന കുറവുണ്ടെങ്കിൽ പോലും അനുബന്ധ സാധനങ്ങൾ, കൊട, റെയിൻകോട്ട്, വാട്ടർ ബോട്ടിൽ, ടിഫിൻ ബോക്സ് പോലെയുള്ള സാധനങ്ങളുടെ വിൽപ്പന വളരെ കൂടിയിട്ടുണ്ട്. നല്ല സെയിലാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഈ വർഷം കഴിഞ്ഞ അപേക്ഷിച്ച് ബാഗ്വസാനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു വർഷമാണ്. 500 മുതൽ 1500 രൂപ വരെ ഈ ബാഗുകൾക്ക് വില വരും. അതേസമയം അല്പം മുതിർന്ന കുട്ടികൾക്കായി ബ്രാൻഡഡ് ബാഗുകളും കടകളിൽ തയ്യാറാണ്. നോട്ട്ബുക്കുകൾ, പെൻസിൽ, പേന, ടിഫിൻ ബോക്സ്, വാട്ടർ ബോട്ടിലുകൾ, നെയിം സ്ലിപ്പുകൾ, പേപ്പർ റോളുകൾ, ചെരുപ്പുകൾ, ഷൂസുകൾ, യൂണിഫോം, മഴക്കോട്ടുകൾ അടക്കമുള്ള എല്ലാ സാമഗ്രികളും ഒരുക്കിയാണ് സ്കൂൾ വിപണികൾ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. എന്നാൽ കത്തിയാളിയ കൊടും ചൂടിന് പിന്നാലെ എത്തിയ മഴ ഇത്തവണ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയും വ്യാപാരികൾക്കുണ്ട്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.